സിനിമ ചെയ്യണമെന്നൊരാഗ്രഹം വന്നിട്ട് കുറച്ച് നാളായി. ആദ്യമൊക്കെ അവസരം വന്ന് ഞാൻ എടുത്തില്ല. ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ചെയ്യണമെന്നൊരാഗ്രഹം, ആരും എന്നെ വിളിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അയ്യോ അത് പറ്റില്ല എനിക്ക്, കാരണം സിനിമയെന്നാണ് എൻ്റെ കരിയർ ഞാൻ തുടങ്ങിയത്. സിനിമ മ്യൂസിക് ഡയറക്ടർമാർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തും അറേഞ്ച്മെൻറ്റും അസിസ്റ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ സിനിമയിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. എനിക്ക് സിനിമ ചെയ്യണം, ആ ഒരു ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ ശരി എന്നാൽ അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് വന്നത്. അപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും സമയമെടുത്ത്, ഇപ്പോൾ യാത്രയാണെങ്കിലും നേരെ വന്ന് ചിലപ്പോൾ വീട്ടിൽ പോലും പോകാതെ നേരെ സ്റ്റുഡിയോ കയറി വർക്ക് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിൽ പോകുന്നത്. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ഞാൻ സിനിമ ചെയ്തത്. ഇപ്പോൾ പ്രധാന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ സിനിമ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയി. എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തത് ബൈജു എൻ്റെ അടുത്ത് സംസാരിച്ചത് ഇതിൽ ആര്യ നായകനായിട്ട് വരുന്നു, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ അസിസ്റ്റൻറ്റ്, പിന്നെ പാർവതി ഓമനക്കുട്ടൻ, അങ്ങനെയുള്ള ഒരു മൂന്ന് ക്യാച്ചി സംഭവങ്ങളാണ് ഞാൻ കേട്ടിട്ട് വാ കുഴപ്പമില്ല ഒരു ഇൻട്രസ്റ്റിങ്. ആര്യ എന്ന് പറയുമ്പോൾ തമിഴിലെ ഒരു വലിയൊരു സ്റ്റാറ്, പിന്നെ പാർവതിയുടെ ഇൻവോൾവ്മെൻറ്റ്, പിന്നെ ഈ ഒരു ഡയറക്ടർ ഇൻവോൾവ്മെൻറ്റ്, ഇതൊക്കെയായിരുന്നു ആദ്യ ഒരു അട്രാക്റ്റീവ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ കമ്മിറ്റ് ചെയ്യാം. മലയാള സിനിമയിൽ ആര്യ ആദ്യമായിട്ട് വരുന്നു, ഞാനും തിരിച്ചു വരുന്ന ഒരു രീതിയിലാണ്, അങ്ങനെ ഒരു തോന്നൽ എല്ലാം കൂടെ പോസിറ്റീവായി തോന്നിയും വർക്ക് തുടങ്ങി. ഞാൻ കമ്മിറ്റ് ചെയ്തു. കമ്മിറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞാണ് അങ്ങനെ അവർ തമ്മിലുള്ള എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായി, ആര്യയില്ല പുതിയൊരാൾ, അത് പുതിയൊരാളിനെ കൂടുതൽ ആദ്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചു. ഞാൻ വെച്ചു മ്യൂസിക് എങ്കിലും ഞാൻ സമാധാനമായിട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നെ ഒഴിവാക്കണം. അങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് വന്ന സിനിമ. സിനിമ അപ്പോൾ ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വാക്ക് കൊടുത്തുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്ത് ഞാനൊരു വൺ ബാനറിൽ, ഞാൻ കമ്പനി പേര് പറയുന്നില്ല, വൺ ബാനറിൽ ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനാണ് ചെയ്ത് തമിഴിൻ്റെ. അപ്പോൾ അതിൻ്റെ ആക്ടേഴ്സും എല്ലാം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ഷനും എല്ലാത്തിനും യാതൊരു കുറവില്ലാത്തൊരു സിനിമ ചെയ്ത് വന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് എനിക്കതിൻ്റെ പേയ്മെൻറ്റിൻ്റെ 40% ഇനിയും കിട്ടിയിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യായിരുന്നു അവർക്കെതിരായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സിനിമ ഒരു തരത്തിൽ സിനിമ വെച്ച് നോക്കുമ്പോൾ വാക്കുകൾ മാറുന്നതും പിന്നെ എങ്ങനെ ഇരുന്നിരിപ്പിൽ ഒരാളെ എങ്ങനെ നമ്മൾ സ്റ്റണ്ടായിപ്പോൾ ഇയാൾ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് സിനിമയിലാണ് ഞാൻ കുറേ കണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനത് കെയർഫുള്ളായിരുന്നു. ഇതിലും ചെറിയൊരു മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായി. പിന്നെ കുഴപ്പമില്ല, ഞാനൊരു സ്പോട്ടീവ് സ്പിരിറ്റിൽ ഞാൻ എടുത്തു. പാട്ടുകൾ നന്നായി, അപ്പോഴും ഞാൻ പാട്ടുകൾ നന്നായി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ ഞാൻ ഇരുന്നത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു, എനിക്കിപ്പോൾ ഒരു പേരുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ വന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയണമെന്ന് പറഞ്ഞു ഞാനൊരു വൺ നൈറ്റ് സ്റ്റാർ അല്ല. വളരെ ചെറുത് മുതൽ 5 പേരിൽ വായിക്കാൻ തുടങ്ങി ഒരു 50,000, 500,000, ഞാനിപ്പോൾ 30,000 പേർക്ക് വേണ്ടിയും വായിച്ചിട്ടുണ്ട്. അത് ഞാൻ കയറി കയറി ചെറിയ പടികൾ, എൻ്റെ പടികൾ വളരെ ചെറുതായിരുന്നു. ഓരോരോ പടികൾ, വലിയ പടികൾ ഞാൻ എടുക്കുമ്പോൾ എല്ലാം ചെറുത് ചെറുത് വന്നതുകൊണ്ട് ഞാൻ വളരെ സ്ട്രോങ് ആയിരുന്നു എൻ്റെ ബേസ്. അപ്പോൾ എല്ലാം ഞാൻ നല്ല പേരിലും എൻ്റെ സ്വഭാവം ശ്രദ്ധിച്ചിട്ടും പേഴ്സണാലിറ്റി ശ്രദ്ധിച്ചിട്ടും അത് എൻ്റെ കരിയറിലൊരു പ്രശ്നം വരുമോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഒരു വ്യത്യാസം വരുമോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ നീക്കാറ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കുറേ എൻ്റെ ലൈഫിൽ ഞാൻ ശീലിച്ചു വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറ്റാൻ വരുമെന്നാൽ ഞാൻ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ സിനിമ ഞാൻ ചെയ്യില്ല. പക്ഷേ സിനിമയിൽ നല്ല വ്യക്തികളുണ്ട്, സിനിമയിൽ കുറേ നല്ല ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്ന കുറേ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എനിക്ക് നന്നായിട്ടും ബോധ്യമാവാറുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടോ ഞാൻ അതിൽ പെട്ടിട്ടില്ല. എനിക്കതിൽ ആഗ്രഹമുണ്ട്, അപ്പോൾ ഞാൻ അതിന് വെയിറ്റ് ചെയ്യുമെന്ന് നിൽക്കുന്നു. സംഗീതം ഒരു മഹാസംഭവമായിട്ട് കാണുന്നതുണ്ടായിരുന്നു. എന്നാൽപ്പോലും നമ്മുടെ മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യൻകാർക്കോ കലാകാരൻ എന്ന് പറയുമ്പോൾ അയ്യേ കലാകാരനാണ്, വേറെ എന്തൊക്കെ അറിയാം, അതാണ് അങ്ങനത്തെ ഒരു നിലപാടെന്നാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് വിമർശനങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രതിസന്ധികൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ നന്നായിട്ട് മ്യൂസിക് കൈകാര്യം ചെയ്യാൻ അറിയണം, പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഞാൻ മാസ്റ്റർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഉണ്ടായിരുന്നു. പിയാനോ ഞാനത് തിരഞ്ഞെടുത്തു, പിയാനോ എന്നെ തിരഞ്ഞെടുത്തു വേണമെങ്കിൽ പറയാം. അങ്ങനെ അതിൽ മാസ്റ്റർ ചെയ്ത് കലാകാരന്മാരുടെ കൂടെ വർക്ക് ചെയ്യുക, കരിയർ നന്നായിട്ട് ലെവലിലേക്ക് കൊണ്ടുപോകുക. ഞാൻ കരിയർ തിരഞ്ഞെടുത്തെങ്കിലും കരിയർ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോയി എനിക്ക് അന്ന് സപ്പോർട്ട് ഇല്ലായിരുന്നു. കാരണം ഞാൻ മ്യൂസിക്കൽ ഫാമിലി എന്നല്ല, പിന്നെ ഫിലിം ഫാമിലി എന്നല്ല, ഒന്നുമല്ല. അപ്പോൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഞാൻ ഈ ഒരു കാട് വെട്ടിത്തെളിക്കുന്ന രീതിയിലായിരുന്നു ഞാൻ എൻ്റെ വരവുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ പ്രതിസന്ധികൾ എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്നായിരുന്നു. പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു നിഗമനം എന്താ വെച്ചാൽ സംഗീതത്തിൽ വളരെ ശക്തമായിട്ട് നിൽക്കുക,
ബാക്കി എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളൊരു കാരണങ്ങൾ കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ്ഡ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറെക്കുറെ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് നന്ദി പറയേണ്ടത് മീഡിയയോടാണ്. മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് ഈ പിയാനോ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ്, ഈ ബാക്കപ്പ് ഇൻസ്ട്രുമെൻ്റ് മെയിൻ സ്ട്രീമിലേക്ക് വരാം. അത് ഞാൻ മുഖാന്തരം ഞാൻ മുഴുവനായിട്ട് ഞാൻ വാദിക്കുന്നില്ല, പക്ഷേ ഞാനതിൽ വലിയൊരു പങ്കാളിത്തം എനിക്കുണ്ട്. കാരണം റിയാലിറ്റി ഷോയിൽ കൂടെ ബാക്കപ്പായി വായിച്ച് ആ ഇൻസ്ട്രുമെൻ്റ് ഒരു സാധാരണ വീടുകളിൽ വീട്ടമ്മമാരുടെ ഇടയിലും ആ കീബോർഡ് എത്തിക്കാൻ പറ്റി. അതെനിക്ക് വലിയൊരു നേട്ടമായിരുന്നു എൻ്റെ ലൈഫിൽ. അത് ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും, ഇൻക്ലൂഡിങ് ദ മീഡിയ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എന്താ പറയുക സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ മീഡിയ.